ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ 380 സൂറത്തുൽ ആറാഫ് ആയത്തുകൾ 54 മുതൽ 64 വരെ, പേജ് നമ്പർ 617. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബകും അല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തതി അയ്യാം ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون لقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره إني أخاف عليكم عذاب يوم عظيم قال الملأ من قومه إنا لنراك في ضلال مبين قال يا قوم ليس بي ضلالة ولكني رسول من رب العالمين أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون أوعجبتم أن جاءكم ذكر من ربكم على رجل منكم لينذركم ولتتقوا ولعلكم ترحمون فكذبوه فأنجيناه والذين معه في الفلك وأغرقنا الذين كذبوا بآياتنا إنهم كانوا قوما عمين. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 381. സൂറത്തുൽ ആറാഫ് ആയത്ത് 54, പേജ് 617. ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തതി അയ്യാമിൻ. നിശ്ചയമായും നിങ്ങളുടെ റബ്ബ് 6 ദിവസങ്ങളിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹു ആകുന്നു. ഞായർ മുതൽ വെള്ളി വരെ 6 ദിവസം എന്നിങ്ങനെ പറഞ്ഞു വരുന്നതല്ല ഇവിടെ ഉദ്ദേശ്യം. സൂറത്തുൽ ഹജ്ജ് 47 ആയത്തിൽ നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു ദിവസം നിങ്ങൾ എണ്ണി വരുന്ന 1000 കൊല്ലം പോലെയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ثم استوى على العرش പിന്നെ അവൻ സിംഹാസനാരോഹണം ചെയ്തു. പിന്നെ എന്ന് വെച്ചാൽ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിനു ശേഷം എന്നർത്ഥമാണല്ലോ. അപ്പോൾ അതിനുശേഷമുണ്ടായ ഒരു സ്ഥിതിവിശേഷമാണിത്.
അള്ളാഹുവിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞത് ഭൂലോക രാജാക്കന്മാരുടെ സിംഹാസനം പോലുള്ള ഒന്നല്ല എന്ന് തീർച്ച. പിന്നെ എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ എന്നാണ് മറുപടി. അള്ളാഹുവിനെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇങ്ങനെ തന്നെ. അള്ളാഹു എല്ലാം കാണുന്നു കേൾക്കുന്നു നമ്മുടെ കേൾവിയും കാഴ്ചയും പോലെയല്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടേതുപോലുള്ള കേൾവിയും കണ്ണും അവിടെയില്ല. പിന്നെ എങ്ങനെ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. എല്ലാ വിഷയവും ഇങ്ങനെ തന്നെ എന്നിരിക്കെ ഈ സിംഹാസനാരോഹണത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും തർക്കങ്ങളുമൊക്കെ അസംബന്ധമാണ്. അവൻ്റെ പ്രതാപത്തിനും ഔന്നത്യത്തിനും അനുയോജ്യമായ തരത്തിൽ സിംഹാസനസ്ഥനായി എന്ന് മാത്രം മനസ്സിലാക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസുകളിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും കൂടുതലൊന്നും പറയാതിരിക്കുകയുമാണ് നമ്മുടെ കടമ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യുഗ്ശിൽ ലൈലൻ നഹാറ യതുലുബുഹു ഹസീസ, രാവ് കൊണ്ട് പകലിനെ അവൻ പൊതിയുന്നു, അത് ധൃതിപ്പെട്ട് അതിനെ തേടുന്നു. പകൽ പോകുന്നതോടൊപ്പം തന്നെ രാവ് വരുന്നു, രാവ് പോകുന്നതോടൊപ്പം തന്നെ പകലും വരുന്നു. ഇങ്ങനെ ക്രമപ്രകാരം ഇടതടവില്ലാതെ രാവും പകലും വന്നും പോയും കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു രാവിനെ പകലിന് ഒരു മുടിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ രാത്രിയിലെ ഇരുട്ടും പകലത്തെ വെളിച്ചവും ക്രമപ്രകാരം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് സമയം ഉച്ചയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അപ്പോൾ പാതിരാവായിരിക്കും. ഇത് ഇന്ന് ലോകം കണ്ടറിഞ്ഞ വസ്തുതയാണ്. ഭൂമി ഉരുണ്ടതായിരിക്കുകയും കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാലാണ് ഇതുണ്ടാകുന്നത്. ഭൂമി 24 മണിക്കൂർ കൊണ്ട് സ്വയം ഒരു കറക്കം കറങ്ങുന്നു. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബി അംരിഹി, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കപ്പെട്ടവയായി അവൻ സൃഷ്ടിച്ചു. ഇവയെല്ലാം സൃഷ്ടിക്കുകയും ശരിക്ക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അലാ ലഹുൽ ഖൽഖു വൽ അംറ്, ശ്രദ്ധിക്കുക, സൃഷ്ടിപ്പും നിയന്ത്രണവും അവൻ്റേതു തന്നെയാകുന്നു. സൂര്യൻ മുതലായവക്ക് മഹത്വം കൽപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നവർ മഹാവിഡ്ഢികളാണ്. സൂര്യൻ്റെ ചൂടും വെളിച്ചവും വളരെ ആവശ്യം തന്നെ. അതൊന്നും അതിൻ്റെ സ്വന്തം വകയല്ല, സൃഷ്ടാവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകനാഥനായ അള്ളാഹു മഹത്തായ അനുഗ്രഹങ്ങൾ ഉള്ളവനായിരിക്കുന്നു. പേജ് 618, ആയത്ത് 55. ഉദുഉ റബ്ബകും തദറുഉൻ വഖുഫ്യ, നിങ്ങളുടെ റബ്ബിനോട് താഴ്മ കാണിച്ചുകൊണ്ടും രഹസ്യമായും നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. പ്രാർത്ഥന ഭക്തിയോടെയും താഴ്മയോടെയുമായിരിക്കണം. മനസ്സറിഞ്ഞ് ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉച്ചത്തിലോ പരസ്യമായോ പ്രാർത്ഥന പാടില്ലെന്നല്ല, കൂടുതൽ ഉത്തമം പതുക്കെയും സ്വകാര്യവുമായ നിലയിലാണെന്ന് മാത്രം. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങൾ പ്രാർത്ഥനയിൽ ശബ്ദമുയർത്തുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളോട് സൗമ്യത കാണിക്കുവീൻ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബധിരനായവനെയോ മറഞ്ഞവനെയോ അല്ല. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എല്ലാം കേൾക്കുന്നവനും സമീപസ്ഥനും തന്നെയാകുന്നു. ബുഖാരി 29:92. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, തീർച്ചയായും അതിരു കവിയുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല. നാം ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ അത് സംബന്ധിച്ച് കഴിവിൽപ്പെട്ടതൊക്കെ നാം ചെയ്യണം. അത് പൂർത്തിയാക്കി തരുവാനും വിജയം നൽകുവാനും പ്രാർത്ഥിക്കുകയും വേണം. ഒന്നും ചെയ്യാൻ ഒരുക്കമില്ലാതെ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല, അത് അതിരു കവിയലാണ്. പുണ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും പാപങ്ങൾ ചെയ്യുകയും അതോടൊപ്പം സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യൽ അതിരു കവിയലാണ്. അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകൻ്റെ ചര്യയും അനുസരിച്ച് ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടി പ്രവാചകചര്യയെ എതിർക്കുന്ന ധാരാളം ആളുകൾ, അത് വളരെ മോശമായ അതിരു കവിയലാണ്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 382, സൂറത്തുൽ അഅ്റാഫ് ആയത്ത് 56, പേജ് 618. ولا تفسدوا في الارض بعد اصلاحها, ഭൂമിയിൽ നന്മ വരുത്തിയതിന് നടപ്പിൽ വരുത്തിയതിന് ശേഷം നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. വദുഉഹു ഖൗഫൻ വതമഅ, ഭയപ്പെട്ടുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, നിശ്ചയമായും അല്ലാഹുവിൻ്റെ കാരുണ്യം നിഷ്കളങ്കന്മാർക്ക് അടുത്തതാകുന്നു. ഇബാദത്തിൻ്റെ കാതലായ തത്വമാണിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്.
പ്രാർത്ഥന ഇബാദത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയലേശമന്യേ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ അന്തരാത്മാവ് അദൃശ്യമായ ഒരു കേന്ദ്രത്തിലേക്കുള്ള തേട്ടമാണ്. ആ കേന്ദ്രത്തിൽ നിന്നും സാധിച്ചു കിട്ടേണ്ട ആവശ്യങ്ങളെക്കുറിച്ച ആശയും അവിടെ നിന്നുണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഭയവും പ്രാർത്ഥനയുടെ സത്തയാകുന്നു. ഈ ആശയും ഭയവുമാണ് പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ഇതിൻ്റെ മാർഗം പൂർണ്ണമായും അഭൗതികമാണ്. ഇങ്ങനെയുള്ള മാനസിക വികാരത്തോടെ ഏത് വസ്തുവിനോട് തേടിയാലും ആ വികാരം അടിസ്ഥാനമാക്കി എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അതൊക്കെയും ആരാധനകളാണ്. ഖുർആൻ നൽകുന്ന വ്യക്തമായ പാഠങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ ഇബാദത്തിനെ നിർവചിച്ചിട്ടുള്ളത്, പേജ് 619. എന്നാൽ പല കക്ഷികളും ഇത് അംഗീകരിക്കുന്നില്ല. ഖുർആനിലും ഹദീസിലും പ്രാർത്ഥനയ്ക്കും ഇബാദത്തിനും ഈ നിലയിൽ നിർവചനം ഇല്ലെന്നാണ് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ആയത്തും ഇവിടെ ചേർത്ത് പറഞ്ഞ ഹദീസും മേൽ നിർവചനത്തെ ബലപ്പെടുത്തുന്നു. ഗൈബിയായ, അതായത് അദൃശ്യമായ പരിഗണന ഇബാദത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാതലാണെന്ന് വ്യക്തമാക്കുന്ന വേറെയും ആയത്തുകളുണ്ട്. അംബിയ 49, ഫാത്തിർ 18, ഖാഫ് 33, മുൽക്ക് 12. ഇത്രയേറെ സുവ്യക്തങ്ങളായ തെളിവുകൾ ഉണ്ടായിട്ടും ഈ നിർവചനത്തെ തള്ളിക്കളയുന്ന കക്ഷികളുടെ കാര്യം മഹാ അത്ഭുതം തന്നെ. അവർ നിഷേധിക്കുന്നത് ഖുർആനും ഹദീസുമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ആയത്ത് 57, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റം ബൈനയദി റഹ്മതി, തൻ്റെ കാരുണ്യത്തിന് മുമ്പായി സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവനാണവൻ. മഴമേഘങ്ങളിൽ തണുത്ത കാറ്റടിക്കുമ്പോൾ മഴ പെയ്യും, മഴയ്ക്ക് മുമ്പായി കാറ്റ് വരുമ്പോൾ മഴ പെയ്യാൻ പോകുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കുമല്ലോ. കാറ്റ് മുഖേന അള്ളാഹു മനുഷ്യർക്ക് സന്തോഷം അറിയിക്കലാണത്. ഇത് അള്ളാഹുവിൻ്റെ പരിപാടിയാണ്. ബഹുദൈവ ആരാധകരെ, നിങ്ങളുടെ ദൈവങ്ങൾക്കോ നിങ്ങളുടെ നേർച്ചക്കാർക്കോ ഇങ്ങനെ മഴ പെയ്യ്ക്കുവാനും അതിൻ്റെ മുന്നോടിയായി കാറ്റ് വീശിക്കുവാനും കഴിയുമോ? ആ ദൈവങ്ങളോടും നേർച്ചക്കാരോടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെ ആ കാറ്റുകൾ ഘനമുള്ള മേഘങ്ങളെ തള്ളിക്കൊണ്ടുപോകുമ്പോൾ നിർജീവമായ ഒരു നാട്ടിലേക്കായി അതിനെ നാം നയിച്ചു കൊണ്ടുപോകും. എന്നിട്ടവിടെ നാം വെള്ളം ഇറക്കും, അതായത് മഴ പെയ്യിക്കും. അങ്ങനെ ആ വെള്ളം മുഖേന എല്ലാ തരം കായ്ക്കനികളും നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്രകാരം മരിച്ചവരെ നാം പുറത്തു കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ഉത്ഭുതരായേക്കാം. കാറ്റും മഴയും മൂലം ഭൂമിയിലുണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാവരും കണ്ടറിഞ്ഞതാണ്. മനുഷ്യരുടെ പുനർജന്മത്തെപ്പറ്റി ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് അതിവിടെ പറഞ്ഞത്. മഴ മൂലം ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമാണ്. അതുപോലെ തന്നെ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കലും ഒട്ടും സംശയിക്കേണ്ടതില്ല. വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴ പെയ്താൽ ചെടികൾ മുളച്ചു വളരുന്നു. അതുപോലെ മരിച്ച മണ്ണോട് ചേർന്ന മനുഷ്യരെ ഭൂമിയിൽ നിന്നും രണ്ടാമതും ജീവിപ്പിക്കും. മരിച്ചാൽ പിന്നെ ഒന്നുമില്ലെന്ന് പറയുന്നവർ അത് ശരിക്ക് അറിഞ്ഞു പറയുന്നതല്ല. ഒന്നുമില്ലാതെയാകട്ടെ എന്ന് അവരുടെ ആഗ്രഹം പറഞ്ഞതാണ്. എന്നാൽ അവരൊന്നറിയണം, അവരുടെ ആഗ്രഹമനുസരിച്ചല്ല കാര്യങ്ങൾ ഇതുവരെ നടന്നത്. അതുപോലെ തന്നെ മേലിലും ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 383, സൂറത്തുൽ അഉറാഫ് ആയത്ത് 58, പേജ് 620. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇസ്നി റബ്ബി, നല്ല ഭൂമി, അതിൽ നിന്നുള്ള വിളകൾ അതിൻ്റെ റബ്ബിൻ്റെ അനുവാദപ്രകാരം മുളച്ചു വരുന്നു. കൃഷി നന്നായി വളരുകയും കായ്ക്കനികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നഖിദ, മോശമായ ഭൂമിയാകട്ടെ അതിലെ മുള ശുഷ്കമായിട്ടല്ലാതെ പുറത്തു വരികയില്ല. കദാലിക നുസറിഫുൽ ആയാത്തി ലഖൗമി യഷ്കുറൂൻ, നന്ദി കാണിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ദൃഷ്ടാന്തങ്ങൾ അപ്രകാരം വിവിധ രൂപത്തിൽ നാം വിശദീകരിക്കുന്നു. ഇത് മുഅ്മിനിനും കാഫിറിനുമുള്ള ഒരു ഉപമയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നല്ല ഭൂമിക്ക് മഴ കിട്ടിയാൽ കൃഷി നന്നായി വളരുകയും ഫലപ്രദമായി തീരുകയും ചെയ്യുമല്ലോ. ഇതുപോലെ നല്ല മനുഷ്യർ ഖുർആൻ സ്വീകരിച്ചാൽ അവനിൽ നിന്ന് വളരെ നന്മകൾ വെളിപ്പെടുകയും അവൻ വലിയ
പരോപകാരിയായി തീരുകയും ചെയ്യും. മോശമായ ഭൂമിയിൽ കൃഷി നന്നാവുകയില്ല. വല്ലതും ഉണ്ടായാൽ തന്നെ അത് വളരെ ഗുണം കുറഞ്ഞതും ശുഷ്കിച്ചതുമായിരിക്കും. ഇതുപോലെ ദുഷിച്ച മനുഷ്യൻ ഖുർആന്റെ ഉപദേശം സ്വീകരിക്കുകയില്ല. വല്ലതും സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ വിഷമത്തോടുകൂടി ആയിരിക്കുകയേ ഉള്ളൂ. അവരെക്കൊണ്ട് ലോകത്തിന് ഒരു ഗുണവും ലഭിക്കുകയില്ല. ഈ ഉപദേശങ്ങളൊക്കെ നന്ദി കാണിക്കുന്ന സ്വഭാവക്കാർക്ക് ഫലപ്പെടുന്നതാകുന്നു. ആയത്ത് 59. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു. ഫഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. ആരാധ്യൻ എന്ന് വെച്ചാൽ ആരാധിക്കപ്പെടേണ്ടവൻ എന്നാണ്. അതായത് ആരാധിക്കപ്പെടുന്നതിന് അവകാശിയായിട്ടുള്ളവൻ. ഈ അവകാശത്തിന്റെ അടിസ്ഥാനം മുൻ വചനങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞതാണ്. അതായത് നിങ്ങളെയും സർവ്വലോകത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിഷയം. അതാരാണോ ചെയ്യുന്നത് അവനെയാണ് ആരാധിക്കേണ്ടത്. ആരാധന എന്നാൽ എന്ത് എന്നതിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥന തന്നെയാണ് ആരാധന. തിരുമുദി 33:72, അബൂദാബൂദ് 14:79. എന്നിട്ട് ഈ വിഷയം വ്യക്തമാക്കുന്ന ആയത്തോതി കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനെ ആരാധിച്ചു. പേജ് 621. ഈസാ നബി സല്ലല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമയെ വിളിച്ച് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈസാ നബി അലൈഹിസ്സലാമയെ ആരാധിച്ചു. മുഹിയുദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഷെയ്ഖിനെ ആരാധിച്ചു. പ്രാർത്ഥന ആരാധനയുടെ ജീവനാണ്. ആരാധന കർമ്മരൂപത്തിലും വാക്രൂപത്തിലും മാനസികമായും ഇങ്ങനെ മൂന്ന് വിധത്തിലുണ്ട്. ഓരോന്നിലും സൃഷ്ടിപരമായും നിഷേധാത്മകമായും ഉണ്ട്. അതായത് കൽപ്പിച്ച കാര്യം ചെയ്യൽ ആരാധന, വിരോധിച്ച കാര്യം ചെയ്യാതിരിക്കലും ആരാധന. എല്ലാ ആരാധനകളുടെയും ജീവനായ പ്രാർത്ഥനയില്ലെങ്കിൽ ഒന്നും ആരാധനയായിത്തീരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ നമസ്കാരം. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന വിധത്തിലാണെങ്കിൽ അത് മഹത്തായ ആരാധനയാണ്. പ്രാർത്ഥന ഉൾക്കൊള്ളാത്ത വിധത്തിൽ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ ആരാധനയല്ല. ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ വിശദ വിവരം കാണാം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും പാടില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനും പാടില്ല. അമ്പലങ്ങളിലേക്കും ജാരങ്ങളിലേക്കും പോകുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ പോക്ക് തന്നെ മനുഷ്യൻ കാഫറായി പോകുന്ന ഷിർക്കിൻ്റെ ആചാരമാണ്. അപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങളെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, നിങ്ങളെ സംബന്ധിച്ച് ഞാൻ തീർച്ചയായും ഭയങ്കരമായൊരു ദിവസത്തിലെ ശിക്ഷയെ ഭയപ്പെടുന്നു. അള്ളാഹുവിനെ വിട്ട് വേറെ ആരെയെങ്കിലും നിങ്ങൾ ആരാധിച്ചാൽ അള്ളാഹു കഠിനമായി കോപിക്കുകയും നിങ്ങൾക്ക് ശാശ്വതമായ ശിക്ഷ നൽകുകയും ചെയ്യും. ആയത്ത് 60. قال الملأ من قومه نوح عند جنديل നിന്നുള്ള പ്രധാനികൾ പറഞ്ഞു, ഇന്ന ലനറാക ഫീ ദലാലിൻ മുബീൻ, താങ്കൾ വ്യക്തമായ വഴികേടിലാണെന്ന് നിശ്ചയമായും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആയത്ത് 61. قال يا قومي ليس بي ضلاله, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, എന്നിൽ യാതൊരു വഴികേടുമില്ല. വലാക്കിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, എന്നാൽ ഞാൻ ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ദൂതനാകുന്നു. നോക്കുക, ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. പണ്ട് കാലം മുതൽക്കേ അങ്ങനെ തന്നെ. വളരെ വ്യക്തവും ലളിതവും സ്വാഭാവികവുമായ വിഷയമാണിത്. ഒരു ഉദാഹരണം പറയാം. കുളത്തിലും കിണറ്റിലുമെല്ലാം വെള്ളം വറ്റി ദാഹജലത്തിന് പ്രയാസമായി തീർന്നാൽ മഴ പെയ്യുന്നത് കൊണ്ടേ രക്ഷയുള്ളൂ. മഴയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുക്കണം. എവിടെയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്? മനുഷ്യൻ ഈ വിഷയത്തിൽ ബേജാറായി. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞു, ഈ കാർമേഘങ്ങളുടെയും കാറ്റിൻ്റെയും സൃഷ്ടാവും എന്താവും മഹാകാരുണികനുമായ യജമാനൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കുക. വേറെ എവിടെയും അപേക്ഷ സമർപ്പിക്കരുത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ പൊരുൾ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ പൊരുൾ. അപ്പോൾ ജനം ഒന്നും ആലോചിക്കാതെ വീണ്ടും വിചാരം കൂടാതെ പ്രവാചകന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഉപദേശിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിങ്ങൾ ദുർമാർഗത്തിലാണ്. ഞങ്ങളുടെ കാക്കക്കാരണവന്മാർ അള്ളാഹുവിൻ്റെ അടുപ്പവും സ്നേഹവും ലഭിച്ച മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ആ പാരമ്പര്യം ഉപേക്ഷിക്കാൻ ഒരിക്കലും ഞങ്ങൾ തയ്യാറില്ല. ശരിയായ സന്മാർഗം ആ പാരമ്പര്യമാണ്. പേജ് 622. അതിനെതിർക്കുന്നവരെ ഞങ്ങൾ വിടുകയില്ല, കൊന്നുകളയും. എന്തു പറ്റി ഈ മനുഷ്യർക്ക്? മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമേയും
ജനങ്ങളോട് പറഞ്ഞു, ഏ കൂട്ടരേ, ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല. നിങ്ങളുടെയും എൻ്റെയും സർവലോകത്തിൻ്റെയും സർവാധിനാഥനായ അള്ളാഹു നിങ്ങളോട് ഇത് പറയാൻ എന്നെ നിയോഗിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എന്നെ ധിക്കരിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന പക്ഷം എന്നെ നിയോഗിച്ചവൻ അത് കണക്കിലെടുക്കും. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുക. ആയത്ത് 62, പേജ് 622. ഉബല്യഹുക്കും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരികയാണ്. വഅൻസഹുലക്കും, നിങ്ങൾക്ക് ഞാൻ നന്മ ആഗ്രഹിക്കുന്നു. വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. ആയത്ത് 63. അവഅജിബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബിക്കും അലാ റജുലിം മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേന നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഉത്ബോധനം നിങ്ങൾക്ക് ലഭിച്ചതിനാൽ നിങ്ങൾ അത്ഭുതപ്പെടുകയും ചെയ്യുന്നുവോ? ദൈവനിയുക്തനായി ആളെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. നിങ്ങളുടെ ഇടയിലാണല്ലോ അദ്ദേഹം ജനിച്ചു വളർന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തോട് വെറുപ്പിനോ സംശയത്തിനോ ഒരു കാരണവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ മുഖേനയാണ് രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഉത്ബോധനം നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ടെന്താണ് മേൽപ്രകാരമൊക്കെ നിങ്ങൾ പറയുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നത്? ദിയുന്ദിറക്കും, അവൻ നിങ്ങൾക്ക് താക്കീത് നൽകുവാനായിട്ടും. നിങ്ങൾ ഈ നില തുടരുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം മഹാ അപകടത്തിലായിപ്പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഈ ഉത്ബോധനം നൽകിയത്. വലിതത്തഖു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയും. വലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ നൽകപ്പെടുവാൻ വേണ്ടിയും ആണ് ഈ ഉത്ബോധനം. ഇപ്രകാരമെല്ലാം നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. മനുഷ്യൻ പ്രവാചകനായി വന്നതാണ് ഈ പുതുമക്ക് കാരണമെന്ന് പറയുന്നു. മലക്ക് വരണമെന്നാണ് അവരുടെ ആവശ്യം. ആയത്ത് 64. ഫകദബഹു, അപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി. ഫഅൻജൈനാഹു വല്ലദീന മഅഹു ഫിൽ ഫുൽകി, അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും കപ്പലിൽ നാം രക്ഷപ്പെടുത്തി. പേജ് 623. ഈ ഭൂമിയിലെ ആദ്യത്തെ കപ്പലാണത്. എങ്ങനെയാണ് കപ്പലുണ്ടാക്കേണ്ടതെന്ന് അന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അള്ളാഹു അപ്പോഴപ്പോൾ ആവശ്യമായ നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ കപ്പൽ പണി കഴിഞ്ഞു. കപ്പലിൽ കയറുവാനും കയറ്റുവാനും അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ അവരെ രക്ഷിച്ചു. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയവരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. നിശ്ചയമായും അവർ അന്ധന്മാരായ ആളുകളായിരുന്നു. അവരുടെ ഹൃദയങ്ങൾ നേർവഴി കാണാൻ സാധിക്കാതിരിക്കത്തക്കവണ്ണം ഇരുളടഞ്ഞതായി തീർന്നിരുന്നു.